ഓക്കെ അപ്പോൾ പെർസ്പെക്റ്റീവ് ടൂൾ ഇതാ ഇവിടെ ഉണ്ട്, പെർസ്പെക്റ്റീവ് സെലക്ഷൻ ടൂൾ ഇവിടെ ഉണ്ട്. പെർസ്പെക്റ്റീവ് ഗ്രിഡ് ടൂളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, പെർസ്പെക്റ്റീവ് ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. പെർസ്പെക്റ്റീവ് സെലക്ഷൻ ടൂൾ എന്ന് പറഞ്ഞാൽ ഇത് സെലക്ട് ചെയ്യാനുള്ളതാണ്, അകത്തൊരു ഒബ്ജക്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഒന്നും സെലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ പെർസ്പെക്റ്റീവ് ഗ്രിഡ് ടൂളിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, അതായത് നമുക്ക് ഇതിനെ മൂവ് ചെയ്യാം കണ്ടോ, അങ്ങോട്ട് എത്രയും ഭാഗത്ത് വേണോ അത്രയും ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം. ഇതാ കണ്ടോ, ഒരു ഡോറ് തുറക്കുന്ന പോലെ ഇരിക്കും. പക്ഷെ അതിൻ്റെ കറക്റ്റ് കോൺടാക്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്നതാണ് അതിൻ്റെ കോൺടാക്ട് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ക്ലോസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എസ്കേപ്പ് കീ അടിച്ചാലും മതി. ഇവിടെ സെലക്ട് ചെയ്യുക, ഒന്നുകിൽ ഇതിനെ ക്ലിക്ക് ചെയ്തിട്ട് എസ്കേപ്പ് അടിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, അതായത് ക്ലോസ് ബാർ ഉണ്ട് ഇവിടെ ക്ലോസ് ചെയ്ത് കളയുക. ഓക്കെ, അപ്പോൾ വീണ്ടും ഞാൻ പെർസ്പെക്റ്റീവ് ഗ്രിഡ് ടൂളിൽ ഒരു വട്ടം ക്ലിക്ക് ചെയ്തു. ഫൈൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ബോക്സ് ഉണ്ട് കേട്ടോ, ഒരു ബോക്സ്. ബോക്സിൻ്റെ അകത്ത് ഏതൊക്കെ കളറുണ്ട്, ബ്ലൂ, അടുത്ത ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഓറഞ്ച്, ദെൻ ഒരു ഗ്രീൻ, അല്ലേ, മൂന്ന് കളറുണ്ട്. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു ഒബ്ജക്റ്റ് ഇന്ന് വെക്കണം. സോ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ലെഫ്റ്റിൽ നിന്ന് തന്നെ തൽക്കാലത്തേക്ക് ടൈപ്പ് ചെയ്യണം, നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ലെഫ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് നമ്മളിതിനെ വലുതാക്കുന്നു. എന്തോ അതിൻ്റെ കൂടെ വന്നു, ഒന്നുകൂടെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇതിനെ വലുതാക്കിയ. ഓക്കെ, ഇതിവിടെ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ടോ, ഇല്ല. അപ്പോൾ ഇത് പക്ഷെ കറക്റ്റ് ആണല്ലോ, പക്ഷെ ഇത് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ ടൂൾ ഏതാണ്, പെർസ്പെക്റ്റീവ് സെലക്ഷൻ ടൂൾ, അതിനെ മൂവ് ചെയ്തിട്ട് ഇതെവിടെ വെച്ച് കൊടുക്കും. ഇനി നിങ്ങൾ ഇതിനെ വലുതാക്കി കഴിഞ്ഞാൽ കണ്ടോ, ഇപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടിരുന്ന് കേട്ടോ, കണ്ടോ, മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും ഭാഗം മൂവ് ചെയ്യണം അത് അതിൻ്റെ അപ്പുറത്തും പോവും കണ്ടോ, ഇതിനെ മൂവ് ചെയ്താൽ ഇങ്ങോട്ടും വരും. പക്ഷെ അത് കറക്റ്റ് പെർസ്പെക്റ്റീവിൽ മാച്ച് ആയിട്ട് ആ ഒരു ഏരിയക്കകത്ത് അത് ഇരുന്നോളൂ. സ്കെയിൽ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അതിനെ പിടിച്ചിട്ട് സ്കെയിൽ ചെയ്ത് കൊടുക്കുക, ഇതിനെ മൂവ് ചെയ്യുക, ഇവിടെ വെച്ചിട്ട് സ്കെയിൽ ചെയ്ത് കൊടുക്കും. ഫൈൻ. അപ്പോൾ നമ്മൾ എസ്കേപ്പ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും കണ്ടോ, അത് കറക്റ്റ് പെർസ്പെക്റ്റീവിലാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ, ഒന്നും കൂടെ വീണ്ടും ഒന്നും കൂടെ ഈ ടൂളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ് ടൂൾ ഏതാണെന്ന് ഉറപ്പ് വരുത് കേട്ടോ, പെർസ്പെക്റ്റീവ് ടൂളിൽ തന്നെ ക്ലിക്ക് ചെയ്ത് അല്ലാതെ അങ്ങനെ ഇരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ കളർ മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കളർ മാറ്റാം കണ്ടോ. ഇപ്പോൾ ആക്ച്വലി ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ കളർ മാറണ്ടേ, മാറുന്നുണ്ടോ, ഇല്ല. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക എന്ന് പറയും, ഡബിൾ ക്ലിക്ക് ചെയ്യുക കണ്ടോ, ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് മൊത്തത്തിൽ ഈ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ കളർ മാറ്റിക്കോ. ബ്ലൂവിൽ ഞാനൊരു ഡാർക്ക് ബ്ലൂ കണ്ടോ, എല്ലാം സെലക്ട് ആയില്ല, അപ്പോൾ എല്ലാം സെലക്ട് ചെയ്തിട്ട് ബ്ലൂവിൽ അഥവാ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ആയില്ലെങ്കിൽ, ഏതെങ്കിലും ഒരെണ്ണം ആയില്ല എന്നുണ്ടെങ്കിൽ ഒരെണ്ണം മാത്രം നമുക്ക് സെലക്ട് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം കണ്ടോ. ഈ ടീ മാത്രം വന്നില്ല എന്നുണ്ടെങ്കിൽ ടീ മാത്രം സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ സ്ട്രോക്ക് ആണെങ്കിൽ സ്ട്രോക്ക് കൊടുക്കുക, ഫില്ലാണെന്നുണ്ടെങ്കിൽ ഫില്ല് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമുക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ ചെയ്താലും കുഴപ്പമില്ല, ഫസ്റ്റ് തന്നെ ചെയ്താലും കുഴപ്പമില്ല. നമ്മൾ ആദ്യം എടുത്ത് വയ്ക്കുമല്ലോ, ലെഫ്റ്റ് എന്ന് പറഞ്ഞെടുത്ത് വയ്ക്കുമല്ലോ, ആ സമയത്ത് ചെയ്താലും കുഴപ്പമില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് അകത്ത് പോയിട്ട് അങ്ങനെ ചെയ്യുക. ഞാൻ ഡിലീറ്റ് ചെയ്ത് ഒന്നും കൂടെ വരയ്ക്കാം, ഇവിടെ സെലക്ട് ചെയ്തു ഞാൻ ഇതിൻ്റെ അകത്ത് വൺ എന്ന് അടിക്കാം, അതിനെ വലുതാക്കുക. എന്തായാലും നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഒരു വട്ടം നമുക്ക് എഡിറ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പം നമുക്കൊരു കാര്യം ആദ്യം തന്നെ എഡിറ്റ് ചെയ്യാം, ഇവിടെ സെലക്ട് ചെയ്യുക, ബ്ലൂ, ദെൻ സ്ട്രോക്ക്, ലൈറ്റ് ബ്ലൂ, ഓക്കെ ഒരെണ്ണം മതി, ഇങ്ങനെ ഇരുന്നോട്ടെ. ഫൈൻ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് സെലക്ട് ചെയ്യുക, ഇതിൻ്റെ അകത്ത് പെർസ്പെക്റ്റീവ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഇതിനെ ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിലോട്ട് ഞാൻ ഡ്രോപ്പ് ചെയ്തു. ഫൈൻ. ഇപ്പോൾ വൺ എന്ന് പറഞ്ഞത് ഇരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കുന്നത് കണ്ടല്ലോ, വൺ. അപ്പോൾ അതിനകത്ത് ഫില്ലും ഉണ്ട്, എന്തുകൊണ്ട് സ്ട്രോക്കും ഉണ്ട്, നിങ്ങൾക്ക് എത്രത്തോളം ഏരിയക്കകത്ത് മൂവ് ചെയ്യണം അത്രത്തോളം ഏരിയക്കകത്ത് കണ്ടോ, അങ്ങോട്ട് എത്ര ഏരിയക്കകത്ത് വേണം മൂവ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ വെച്ചു. അപ്പോൾ ഞാൻ പറയണം, എനിക്ക് ഇനി റൈറ്റ് സൈഡിൽ വേറൊരെണ്ണം വയ്ക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, നേരെ ഇവിടെ റൈറ്റ് സൈഡിൽ പോവുക, ഇവിടെ സെലക്ട് ചെയ്യുക, ടു എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് അതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഫുൾ സെലക്ട് ചെയ്യുന്നു, സ്ട്രോക്കിന് ഒരു കളർ, ഫില്ലിന്
വേറൊരു കളർ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, രണ്ടാമത്തെ ടൂളിൽ അത് വർക്ക്ഔട്ട് ആവുള്ളൂ. പെർസ്പെക്റ്റീവ് സെലക്ഷൻ ടൂൾ എടുക്കുക, ഡ്രാഗ് ചെയ്യുക, ഇവിടെ വെച്ചോളൂ. ഓക്കെ, നമുക്ക് അതിനെ സ്കെയിൽ ചെയ്യാം. അപ്പം ഞാൻ പറയട്ടെ, എനിക്ക് ഇത്രയും ഭാഗത്ത് മാത്രം മതി. അപ്പം എന്ത് ചെയ്യുക, ഇവിടെ പോയിട്ട് നമുക്ക് ഇതിനെ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ പോകണം. ഇവിടെ പോയിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു കറക്റ്റ് ഏരിയക്കകത്ത് ഇങ്ങനെ വെച്ചോളൂ. ഓക്കെ, അതിൻ്റെ അതേ ഗ്രിഡ് ഉണ്ടല്ലോ നമുക്ക്, അപ്പം ഇവിടെ പ്രശ്നമില്ല. അപ്പോൾ കണ്ടോ, വൺ ടു, ഇനി എസ്കേപ്പ് അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ, രണ്ടും ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫീല് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇനി ബോട്ടത്തിൽ എന്തെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ പെർസ്പെക്റ്റീവ് ഗ്രിഡ് ടൂൾ എടുക്കുക, ബോട്ടത്തിൽ എന്തെങ്കിലും വെക്കുക. പക്ഷേ ബോട്ടത്തിൽ വെക്കുന്ന വൃത്തിയാണ്, അത് നമ്മൾ വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ബോട്ടത്തിൽ നോർമലി കണ്ടോ, അപ്പം ഇങ്ങനെ ഇവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതുപോലെ തന്നെ നമുക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പെർസ്പെക്റ്റീവ് ഗ്രിഡിനെ നമുക്ക് മൂവ് ചെയ്യാം കണ്ടോ, ഏത് ഏരിയക്കകത്താണോ ആ ഏരിയക്കകത്ത് നമുക്ക് മൂവ് ചെയ്തിട്ട് ആ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ നമുക്ക് വെച്ച് അലൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ തൽക്കാലം ഡിലീറ്റ് ചെയ്തു. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വേറൊരു ഒബ്ജക്റ്റും കൂടെ ഒന്ന് പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യാം പെർസ്പെക്റ്റീവ് ഗ്രിഡ് ടൂൾ, ഇവിടെ സെലക്ട് ചെയ്തു ഏതെങ്കിലും ഒരു ഒരു പ്ലെയിൻ, നമുക്ക് റെക്ടാങ്കുലർ പ്ലെയിൻ ഇത് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം കണ്ടോ. ഇങ്ങനെ വരയ്ക്കുന്നു ഞാൻ ആ പ്ലെയിനിൻ്റെ കളർ, വേറെ ഏതെങ്കിലും ഒരു കോമൺ കളറിലേക്ക് നമുക്കൊരു ഗ്രേയോ അങ്ങനെ ഏതെങ്കിലും ഒരു കളറിലേക്ക് കൊടുക്കാം. എന്നിട്ട് ഇത് സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ നമ്മളിവിടെയല്ലേ നിൽക്കുന്നത്, അത് കണ്ടുകൂടല്ലോ. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അറേഞ്ച് സെൻഡ് ബാക്ക്വേർഡ്, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് അറേഞ്ച് സെൻഡ് ടു ബാക്ക് കണ്ടോ. അപ്പോൾ എന്ത് പറ്റി, ആ ബാക്കിൽ ഒരു ഒബ്ജക്റ്റ് വന്നു. ഇനി ഒബ്ജക്റ്റ് നമുക്ക് എത്ര വേണം മൂവ് ചെയ്യാം, പക്ഷേ ഏത് ടൂൾ വെച്ചാൽ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ, പെർസ്പെക്റ്റീവ് ഏതാണ് സെലക്ഷൻ ടൂൾ, മൂവ് ചെയ്തിട്ട് ഞാൻ ഇവിടെ വരെ കൊണ്ട് വെച്ചു. ഫൈൻ, ഇപ്പോൾ ഒൺ ടു അവിടെ ഇരിപ്പുണ്ട്, ഇതിവിടെ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്ത് ഒരു റെക്ടാങ്കിൾ ടൂളും കൂടെ വരയ്ക്കാം. ഓക്കെ, ഞാൻ എൻ്റെ അകത്ത് ഒരു കളർ വൈറ്റ് കൊടുക്കും, സോറി സ്ട്രോക്ക് അല്ല, ഈ കളർ സ്ട്രോക്കിന് നമുക്ക് ആവശ്യമില്ല. ഫില്ലിന് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു കളറും കൂടെ കൊടുക്കാം, സ്ട്രോക്കിന് സ്വല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യാം, അറേഞ്ച് അറേഞ്ച് സെൻഡ് ബാക്ക്വേർഡ്, റൈറ്റ് ക്ലിക്ക് അറേഞ്ച് സെൻഡ് ബാക്ക്. ഓക്കെ, ഇനി നമ്മൾ ഇതിനൊന്ന് മൂവ് ചെയ്തു. അപ്പോൾ ഏത് ടൂൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെർസ്പെക്റ്റീവ് സെലക്ഷൻ ടൂൾ ഉപയോഗിക്കുക, അത് നമ്മൾ മൂവ് ചെയ്തിട്ട് ഏതൊക്കെ ഏരിയക്കകത്താണ് വെക്കേണ്ടത് ആ ഏരിയക്കകത്ത് നമുക്കതിന് വെച്ച് കൊടുക്കാം. സ്ട്രോക്ക് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ സ്ട്രോക്ക് നമുക്ക് കുറയ്ക്കാം. ഫൈൻ, കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ കളർ നമുക്ക് മാറ്റാം. ഏത് കളറാണ് വേണ്ടത് ആ ഒരു പർട്ടിക്കുലർ കളറിലേക്ക് ഇതിനെ ബ്ലെൻഡ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ എസ്കേപ്പ് അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ, ഇത്രയും ഭാഗം ഇതിൽ വന്നു നിന്നു കണ്ടോ. മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഇത്രയും ഭാഗം ഇതിൽ വന്നു നിന്നു. ഇതാ ഇവിടെ സെലക്ട് ചെയ്യുക, ഇതിനെ സെൽഫോൺ ഡ്രാഗ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിനെ സെലക്ട് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ഗ്രിഡ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്, ഗ്രിഡ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സ്ട്രോക്ക് കൂടിപ്പോയെങ്കിൽ സ്ട്രോക്ക് വണ്ണായി കൊടുക്കുക കണ്ടോ. അപ്പോൾ ഈ വൈറ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് നിങ്ങൾ അതിനെ ബ്ലെൻഡ് ചെയ്യുക. ഇനി അടുത്ത ടു, ടൂവിൽ നമ്മൾ സെയിം കൺസെപ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. സോ പെർസ്പെക്റ്റീവ് ഗ്രിഡ് ടൂൾ എടുക്കുന്നു, സെയിം ഇതിൻ്റെ അതേ അളവിൽ നമുക്ക് ഇവിടെ വരച്ചു കൊടുക്കുക കണ്ടോ, കറക്റ്റ് അളവിൽ വരച്ചു കൊടുക്കും. അപ്പോൾ ഞാൻ ഇത്രയും ഏരിയ മാത്രമേ ഫില്ല് ചെയ്യുന്നുള്ളൂ, അങ്ങോട്ട് പോകുന്നില്ല. ഇത്രയും ഏരിയ വെച്ചു. ഇനി എന്ത് ചെയ്യാം, കളറ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം, വേറെ ഒരു കളറിലേക്ക് ബ്ലെൻഡ് ചെയ്യുന്നു. എന്നിട്ട് ഇതിൻ്റെ അകത്ത് പെർസ്പെക്റ്റീവ് സെലക്ഷൻ ടൂൾ എടുത്തിട്ട് വലിച്ചു താഴെ കൊണ്ട് വെച്ചു കൊടുക്കുക. ഫൈൻ, എനിക്ക് സ്വല്പം കൂടെ മൂവ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പൊസിഷനിലേക്ക് കൃത്യമായിട്ട് അലൈൻ ചെയ്ത് വെച്ചു കൊടുക്കുക. ഓക്കെ, റൈറ്റ് ക്ലിക്ക് അറേഞ്ച് സെൻഡ് ബാക്ക്. ഓക്കെ, ഇപ്പോൾ ഇത് രണ്ടും തമ്മിൽ കറക്റ്റ് മീറ്റ് ചെയ്യുന്ന ആ ഒരു പൊസിഷനിലേക്ക് നമുക്ക് ഇതിനെ കൊണ്ടുവരാം. ഓക്കെ, എസ്കേപ്പ് അടിച്ചു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ഭാഗം നമ്മൾ ഫിനിഷ് ചെയ്തിട്ടില്ല, കാരണം നമ്മൾ എക്സ്ട്രാ സംഭവം കൂടെ നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് ഫിനിഷ് ചെയ്യാം. അപ്പോൾ വീണ്ടും ഒന്നും കൂടെ ഇതിൽ സെലക്ട് ചെയ്യുക, പെർസ്പെക്റ്റീവ് ടൂൾ എടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു ഒബ്ജക്റ്റും കൂടെ നമുക്ക് കറക്റ്റായിട്ട് പ്ലേസ് ആവണം. നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു എക്സ്ട്രാ സംഭവം കൂടെ വെച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, അങ്ങ് അറ്റത്ത് മൂവ് ചെയ്യുന്ന വരെ വേറൊരു സംഭവം കൂടെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ അകത്ത് ഒരു ഏരിയക്കകത്ത് ഇവിടെ സെലക്ട് ചെയ്യുന്നു, ഈ ടൂൾ എടുക്കുന്നു, റെക്ടാങ്കിൾ ടൂൾ സെയിം കളറിൽ വെച്ച് തന്നെ നമുക്ക് ഇങ്ങനെയും വരച്ചു കൊടുക്കാം കണ്ടോ. മൂവ് ചെയ്യുക, ഇത് കുറച്ചൊന്ന് ഞാൻ ആ മൂവ് ചെയ്തിട്ട് അങ്ങോട്ട് നീട്ടിയാണ് വരച്ചിരിക്കുന്നത്. സോ സ്വല്പം കൂടെ അങ്ങോട്ട് നീട്ടുക. ഫൈൻ, പിന്നെ സെലക്ട് ചെയ്യാം, അറേഞ്ച് ടു ബാക്ക്, സംഭവം കഴിയും. ഇനി ഡബിൾ, ഇനി നമ്മൾ എസ്കേപ്പ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇപ്പോൾ സ്ട്രോക്കും കൂടെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. സ്ട്രോക്ക് റിമൂവ് ചെയ്യുക, നിങ്ങളുടെ നിങ്ങളുടേതായിട്ടുള്ള കളർ മൂവ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിനെ സെലക്ട് ചെയ്യുക, പെർസ്പെക്റ്റീവ് ഒരു നിർബന്ധമില്ല, ഇവിടെ തന്നെ വയ്ക്കണമെന്ന് ഈ ഒബ്ജക്റ്റിനാണ്, മനസ്സിലായോ.
object move the area Nurbando object arrange object okay, so actually perspective nu parayunnathu arrange povu appo udaharanathil namukku iniyum namukku arrange cheyanundengil ivide select cheedittu namukku indathu grid tool eduthu kaniye veendum namukku ini arrange cheyanu kando ivide select cheedu kaniye points vannu kaniye namukku ini veendum arrange cheya kando etra area kiyath arrange adutha ivide select cheya rectangle tool edukka veendum varikkunu ഏത് ഏരിയക്കാണ് നിങ്ങൾക്ക് വേണ്ടത് ആ ഏരിയക്കാണ് നിങ്ങൾക്ക് അതിനെ അറേഞ്ച് ചെയ്യാം വീണ്ടും സെലക്ട് ചെയ്യുക വീണ്ടും ഏത് ടൂളാ പെർസ്പെക്റ്റീവ് ഗ്രിഡ് ടൂൾ വരച്ച് ഏത് ഏരിയക്കാണ് അങ്ങോട്ടാണെങ്കിൽ അങ്ങോട്ട് മൂവ് ചെയ്ത് പോകട്ടെ കുഴപ്പമില്ല ഏത് ഏരിയക്കാണ് അങ്ങോട്ട് എക്സ്ട്രാ ആഡ് ചെയ്ത് പോകും ഓക്കെ അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഔട്ട്പുട്ട് കിട്ടിയതായിട്ട് കാണാം അപ്പോൾ ഞാൻ ഒരു സ്ട്രോക്ക് ഉണ്ട് മനപ്പൂർവ്വം സ്ട്രോക്ക് ഇട്ടുണ്ട് ഒരു കട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സ്ട്രോക്ക് ഇട്ടതാണ് ഇനി നമുക്കിത് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഇതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഒരു ഷാഡോ കൊടുക്കാം ഷാഡോ എങ്ങനെ കൊടുക്കാം എഫക്ട്സിൻ്റെ അകത്ത് സ്റ്റൈലേഴ്സിൻ്റെ അകത്ത് ഡ്രോപ്പ് ഷാഡോ കണ്ടോ വീണ്ടും ഇതിൽ സെലക്ട് ചെയ്യുക ആ ഒബ്ജക്റ്റിൻ്റെ അകത്ത് എഫക്ട്സിൻ്റെ അകത്ത് സ്റ്റൈലേഴ്സിൻ്റെ അകത്ത് ഡ്രോപ്പ് ഷാഡോ സോറി ഇതിന് വേണമെങ്കിൽ ഇതിനും കൊടുക്കാം ഞാനിപ്പോൾ ഈ തൽക്കാലം ഒന്നിനും കൊടുക്കാം എഫക്റ്റിൻ്റെ അകത്ത് സ്റ്റൈലേഴ്സിൻ്റെ അകത്ത് ഒരു ഡ്രോപ്പ് ഷാഡോ ഫൈൻ ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് ഞാൻ എഫ് അടിച്ചിട്ട് തന്നെ ഒന്ന് വലുതാക്കും കണ്ടോ ഇതായിരിക്കും എൻ്റെ ഔട്ട്പുട്ട് ഓക്കെ അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം നമുക്കൊരു പെർസ്പെക്റ്റീവിനെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് വയ്ക്കാൻ പറ്റും